മഹാകാവ്യ പ്രസ്ഥാനം കാവ്യശാഖയിൽ നിന്നാണ് ഉത്ഭവിച്ചത് മലയാളത്തിൽ ഈ പ്രസ്ഥാനം സംസ്കൃത സാഹിത്യത്തിൽ നിന്നും ഉണ്ടായതാണ് സംസ്കൃത സാഹിത്യത്തിലെ പഞ്ചമഹാകാവ്യങ്ങൾ എന്നറിയപ്പെടുന്നത് കാളിദാസൻ്റെ രഘുവംശം കുമാരസംഭവം കിരാ കിരാതാർജുനീയം ഭാരവിയുടെ കിരാതാർജുനീയം മാഘൻ്റെ ശിശുപാലവധം നൈഷധീയ ചരിതം ശ്രീഹർഷൻ്റെ നൈഷധീയ ചരിതം എന്നിവയാണ് സംസ്കൃത സംസ്കൃതസാഹിത്യത്തിൽ പഞ്ചമഹാകാവ്യങ്ങളെന്ന് അറിയപ്പെടുന്നത് മഹാകാവ്യ പ്രസ്ഥാനത്തെ ഉദാത്തമാക്കി മാറ്റിയത് കാളിദാസനാണ് പരിപൂർണമായ മഹാകാവ്യത്തിന് കൃത്യമായ ലക്ഷണങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് മഹാകാവ്യത്തിലെ ഓരോ അധ്യായത്തിനും സർഗം എന്നാണ് പറയുന്നത് നായകൻ ധീരോദാത്തൻ അതിപ്രതാപ ഗുണവാനായിരിക്കണം ശൃംഗാരം വീരം ശാന്തം ഇവയിലേതെങ്കിലും ഒരു രസം അംഗീയായിരിക്കണം കഥ ഐതിഹാസികമോ വസ്തുത സമിതിയോ ആയിരിക്കണം എട്ടിലധികം സർഗങ്ങൾ ഉണ്ടായിരിക്കണം ഓരോ സർഗവും വ്യത്യസ്ത വൃത്തങ്ങളിലായിരിക്കണം തുടങ്ങേണ്ടത് സർഗാന്ത്യത്തിൽ വൃത്തം മാറ്റിയിരിക്കണം പ്രഭാതം പ്രദോഷം രാത്രി പകൽ സൂര്യചന്ദ്രന്മാർ മധ്യാഗ്നം വേട്ട പർവത ഋതുക്കൾ വനം സമുദ്രം സംഭോഗവിയോഗം മുനി സ്വർഗം നരകം യജ്ഞം യുദ്ധം യാത്ര വിവാഹം മന്ത്രം കുമാരജനനം അഭ്യുദയം എന്നിവ വർണ്ണിച്ചിരിക്കണം മഹാകാവ്യത്തിൻ്റെ പേര് കവി ചരിത്രനായകൻ എന്നിവരുടേത് ആകാം അഞ്ച് സന്ധികൾ ഉണ്ടായിരിക്കണം ആ അഞ്ച് സന്ധികൾ മുഖം പ്രതിമുഖം ഗർഭം വിമർശം നിർവഹണം എന്നിവയാണ് സംസ്കൃതത്തിൻ്റെ സ്വാധീന ഫലമായാണ് മലയാളത്തിൽ മഹാകാവ്യ പ്രസ്ഥാനം ഉടലെടുത്തത് നിയതമായ ചില ലക്ഷണങ്ങളോടെ രചിക്കപ്പെടുന്ന ബൃഹത്തായ കാവ്യങ്ങളെയാണ് മഹാകാവ്യങ്ങൾ എന്ന് മഹാകാവ്യങ്ങളെന്ന് പറയപ്പെടുന്നത് സംസ്കൃത അലങ്കാരികന്മാരുടെ ലക്ഷണമനുസരിച്ച് മലയാളത്തിലുണ്ടായ ആദ്യത്തെ മഹാകാവ്യമാണ് അഴകത്ത് പത്മനാഭക്കുറുപ്പിൻ്റെ രാമചന്ദ്രവിലാസം ദേവസ്തുതിയോടെയാണ് മഹാകാവ്യം തുടങ്ങുന്നത് ക്രൈസ്തവ വേദകഥകളെ ഗാനാത്മകമായ ശീലുകളിൽ അവതരിപ്പിക്കാൻ ആദ്യം ശ്രമം നടത്തിയത് പുത്തൻപാനയുടെ കർത്താവായ അർണോസ് പാതിരിയാണ് അപ്പോൾ ഇവിടെ മലയാളത്തിലുണ്ടായ ആദ്യത്തെ മഹാകാവ്യമാണ് അഴകത്ത് പത്മനാഭക്കുറിപ്പിൻ്റെ രാമചന്ദ്രവിലാസം ദേവസ്തുതിയോടുകൂടെയാണ് മഹാകാവ്യങ്ങൾ ആരംഭിക്കുന്നത് ക്രൈസ്തവ വേദകഥകളെ ഗാനാത്മകമായ ശിലുകളിൽ അവതരിപ്പിക്കാൻ ആദ്യം ശ്രമം നടത്തിയത് പുത്തൻപാനയുടെ കർത്താവായ അർണോസ് പാതിരിയാണ് ഇന്ത്യൻ ഇതിഹാസ പാരമ്പര്യത്തെ വിട്ട് യേശുവിൻ്റെ മഹനീയ ജീവിതം കേന്ദ്രമാക്കി മഹാകാവ്യങ്ങളുടെ വിഷയ അവതരണത്തിൽ പുതുമ വരുത്തിയത് ശ്രീ ശ്രീയേശു വിജയത്തിൻ്റെ കർത്താവായ ശ്രീ കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്ലയാണ് സംസ്കൃത കാവ്യ കാവ്യസങ്കേതങ്ങളെ അവലംബിച്ച് എഴുതിയിട്ടുള്ള ശ്രീയേശു വിജയത്തിൽ ആർഷവും ക്രൈസ്തവുമായ പാരമ്പര്യങ്ങളുടെ സമഗ്ര ശോഭ ഉൾചേർന്നിട്ടുണ്ട് പഴയ നിയമത്തിലെ കഥ സംക്ഷിപ്തമായും പുതിയ നിയമത്തിലേത് സവിസ്തരമായും പ്രതിപാദിച്ചിരിക്കുകയാണ് ശ്രീയേശു വിജയത്തിൽ കട്ടക്കയത്തിൽ ചെറിയ മാപ്പിളയാണ് ശ്രീയേശു വിജയത്തിൻ്റെ ഗ്രന്ഥകർത്താവ് ഇതിവൃത്തം ശ്രീയേശു വിജയം സൃഷ്ടി മുതൽ ക്രിസ്തുവിൻ്റെ അവതാരം വരെയുള്ള കഥകളാണ് പന്ത്രണ്ട് സർഗങ്ങളിലായി ശ്രീയേശു വിജയം എന്ന മഹാകാവ്യത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് ഈശ്വരൻ ദേവദൂതന്മാരെ സൃഷ്ടിച്ചത് അവരിൽ ഒരു വിഭാഗം അഹങ്കാരത്താൽ പിശാചുക്കളായി നരകത്തിൽ പതിക്കുന്നത് വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച ആദവും ഹവായും പർദീസായിൽ നിന്ന് നിഷ്കാസിതരാകുന്നത് അവരിൽ നിന്ന് നരവംശം വർദ്ധിച്ചു പെരുകുന്നത് ഇതുവരെയാണ് ശ്രീയേശു വിജയം മഹാകവിത്തിൽ നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം